എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എങ്ങനെയാണ് മാങ്ങാച്ചാറ് നമ്മുടെ മെഷീനിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുകയാണ്. എല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാ പ്രോസസ്സിങ് എണ്ണ ഒഴിക്കുന്നത് മുതൽ ബ്ലെൻഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മൾ സീൽ ചെയ്യുന്ന വരെ കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഇഞ്ചിയാണ് ഇടാൻ പോണത്. നമ്മള് അജ്ഞസ് ഇതിനകത്ത് വിടണം. കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നു. പറ്റിൽ മുളക് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നു. ഈ അവസ്ഥയിൽ എത്ര നേരം ഇടണം? ഇപ്പോൾ നമ്മൾ മെഷീൻ തുടങ്ങിയിട്ടുള്ള ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇടണോ? അത് കഴിഞ്ഞാൽ മാക്സിമം 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ മറ്റേ ഇത് കളർ മാറി തുടങ്ങും അല്ലെ? പൊടി ഇട്ട് തുടങ്ങും. ആ, ഇതിൻ്റെ പ്രാം കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊടികളിടും. പൊടികളിട്ട് തുടങ്ങും. ഓക്കെ. ഇനി അടുത്തത് മുളകിടാൻ പോകുന്നത്. നമ്മൾ മുളക് പൊടിയാണ് ഇടാൻ പോണത്. റെഡി ആയിട്ടുണ്ട്. ഈ കളറാവല്ലേ? ഒരു ബ്രൗൺ കളറാവും. കുറച്ച് 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 ചൂടുണ്ടല്ലേ? ചൂടുണ്ടോ? നമ്മള് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ, ഈ എൽ ജി കായ എന്ന് പറയുന്നത് ഇതാണ് എല്ലാ ചെറുകൾക്കും ആൾക്കാർ ഉപയോഗിക്കണം.
ഇതിപ്പോ എന്താ ഇടാൻ പോണേ? നമ്മള് ഇതിനകത്ത് വിനാഗിരിയാണ്, വിനാഗിരി ഒഴിക്കാൻ ഓഫാക്കാലേ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മള് മാങ്ങ ഒക്കെ തിരുമ്പി നല്ലപോലെ ഒക്കെ ഒതുക്കി വെച്ചേക്കാണ്. ഇനി നമ്മൾ കുറച്ച് അതിനകത്ത് ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ഉപ്പ് നമുക്ക് അതിനകത്ത് ഇടണം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. നല്ല ഉപ്പുണ്ട്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെന്തായാലും ഇതെടുത്ത് അടുത്ത മിഷിങ്ങിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ കമ്പനി നല്ലൊരു ഉയർത്തിലേക്ക് എത്തട്ടെ. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്ന ഈ കമ്പനിയോടും ഇവിടെ ഉള്ള എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ എന്താ വെച്ചാല് ഒരു നല്ല നല്ല മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇങ്ങനെ ഒരു കമ്പനിയോ ഇങ്ങനെ ഒരു ഇതോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല. വിക്രമെന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചുപോയി. ആള് ഇവിടുന്നാണ് അരി പൊടിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ എടുത്തുകൊണ്ട് പോയത്. അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കമ്പനിയാണിത്. നമുക്ക് പൊതുവേ നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നല്ല കമ്പനിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തി ഞങ്ങൾക്ക് ഈ മെഷീനൊക്കെ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അച്ചാറെടുക്കാൻ പോവാണ്. ഓക്കെ. ഗിലോത്തിന്റെ അച്ചാറിന്റെ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മളിത് ഗ്രേവിയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉപ്പിട്ട് തിരുമ്പി വെച്ച മാങ്ങയും കൂടി നമ്മൾ അടുത്ത മെഷീനിൽ നമ്മളിട്ട് മിക്സ് ചെയ്യലാണ് പരിപാടി. ഏകദേശം 100 കിലോ അച്ചാറുണ്ടാക്കണമെങ്കിൽ നമ്മളൊരു 130 കിലോ എങ്കിലും മാങ്ങ വേണം. കാരണം വെച്ചാൽ നമ്മൾ ബാക്കി അണ്ടി നമ്മൾ പോയി കഴിയുമ്പോൾ ഏകദേശം 130-140 കിലോ എങ്കിലും നമുക്ക് വേണം മാങ്ങ. എന്നാലേ 100 കിലോ ഉണ്ടാക്കാൻ പറ്റൂ. ഇത് ഇതൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിപ്പോ 100 കിലോ വാങ്ങിക്ക എത്ര എന്തോരം ഗ്രേവി ആയിട്ട് എടുത്തിട്ടുള്ള 5 കിലോ 4.5 കിലോ മൊത്തം എന്തായി വരട്ടെ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൈ കൊണ്ട് ഉണ്ടാക്കിയത് നല്ല എരിവുണ്ടായിരുന്നു. മാങ്ങിക്ക് എല്ലാ മാങ്ങിക്കും നല്ല എരിവുണ്ടായിരുന്നു. ബ്ലെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്.
സൂപ്പറായിട്ട് എരിവുള്ള ചറ എരിവ് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം എരിവുള്ളത്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ എരിവുള്ള സാധനങ്ങൾ കഴിച്ചു വളർന്നിട്ടുള്ളത്. അപ്പം ആ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ മസാല അതിലത്രയും മുളക് കണ്ടാൽ കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു നല്ല എരിവിൻ്റെ. അതെന്ന് വെച്ചാൽ ഇത്രയും മതി, അത് മാങ്ങയിൽ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അത് വീഡിയോയിൽ നമ്മളിങ്ങനെ നല്ല റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനതിൻ്റെ അഡ്രസ്സും നമ്പറും കൊടുത്തോളാം. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും അതേപോലെ നല്ല അച്ചാറാണ്. അത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞ കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒന്നുകൂടി ഇതൊന്ന് ഫിറ്റ് ഇത് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വാൽവിൻ്റെ അടിയിൽ കൂടി നമ്മൾ പാത്രം വഴി മാറ്റിയിട്ട് ആ ഫില്ലിംഗ് മെഷീനിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ഫില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫില്ലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി അത് നമ്മൾ 200 ഗ്രാമിൻ്റെ ബോട്ടിലുകളിലാണ് നമ്മൾ പാക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോൾ കുറച്ച് നമ്മൾ സാമ്പിള് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. പ്ലസ് ഓർ മൈനസ് 5 വരും. എടി ഇങ്ങനെ നിൽക്കിയിട്ട് ഒറ്റ നിൽക്കും, ഒറ്റ പെട്ടെന്ന് കൈ ഇപ്പഴല്ല ഞാനത് കവറും നീ കഴിട്ടോ മതി 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 ഓക്കെ എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ല കേട്ടോ. ആ ഓക്കെ ഒരു ഇത് നമ്മളിത് കൊണ്ടുവച്ചിട്ട് മിഷീൻ നമ്മൾ ഓടിക്കും. ഓടിക്കുന്ന സമയത്ത് മിഷീനെ എപ്പോഴെങ്കിലും ചളിക്കാതെ കഴിഞ്ഞാൽ അവർക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഇതിൽ നിന്ന് ഒരു വർഷത്തേക്ക് 3 വർഷത്തേക്ക് ഇതൊക്കെ നമുക്കൊരു ഭാഗ്യം. പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ട്രയല് കഴിഞ്ഞിട്ടുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കിയിട്ട്? എന്തായാലും നല്ല പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. എന്തായാലും മെഷീനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ട് എല്ലാം കൃത്യമായിട്ട് എല്ലാം റെഡിയായി. ഇപ്പൊ ഞങ്ങള് വന്നിട്ട് 10:30 മണിക്കാണ് ഇവിടെ എത്തിയത്. എല്ലാം ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി. നമ്മൾ എത്ര കിലോ വരെ ചെയ്തത്? നമ്മള് 100 കിലോ എത്തില്ല, 100 കിലോ ചെയ്തു. 11 മണിക്കാണോ വന്നത്? 11 മണിയായി. വീട്ടിലൊക്കെ ചെയ്യുമ്പോ നമുക്ക് കുറച്ച് ഭയങ്കര സമയെടുക്കും. ഇവിടെ പെട്ടെന്നായിരുന്നു നമുക്ക് ചെയ്യാൻ. ടേസ്റ്റ് അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ പോലെ. മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒന്ന് ആ റോസ്റ്റർ ബാക്കിലുള്ളത്, അതിലാണ് നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ബ്ലെൻഡറിൽ ഇട്ടിട്ട് മാങ്ങയും പിന്നെ ഗ്രേവിയും കൂടി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഫില്ലിംഗ് മെഷീനിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ട്രയൽ നോക്കിയാൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മളിപ്പോൾ ഉള്ളി കത്തിച്ച് ഗ്യാസിൽ വെച്ച് നമ്മൾ ചട്ടം വെച്ച് ഇളക്കുമ്പോൾ നമ്മുടെ കുറേ സമയം എടുക്കും, നമ്മുടെ കയ്യിന് ഒരു ഇതും വരും. അതിലും ഏറ്റവും നല്ല ഉപകരണമാണ് ഇപ്പോൾ നമുക്കിങ്ങനെ മിക്സിങ് കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഇതൊക്കെ പാസ്സാവട്ടെ, പാസ്സായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ വരും. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് ഇവിടെ ചെലവഴിച്ച് ഇത് ഇങ്ങനെ തന്ന ഈ കമ്പനിക്കും
സാഹാസ് ടെക്നോ കമ്പനിക്കും പിന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ശ്രീരാഗം ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരായിരം നന്ദി അർപ്പിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി നന്നായി ചെയ്യാൻ പറ്റട്ടെ, എല്ലാം നല്ല രീതിക്ക് വരട്ടെ, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കാൻ പറ്റട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ മെഷീനിലെ പ്രൊസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അച്ചാർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തരാനാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്.